പരിയങ്ങാട് ചെട്ടിക്കടവ് റോഡ് നവീകരണത്തിനായി ജനങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ് തുടർന്നു. പ്രവൃത്തി ഉപേക്ഷിച്ച് കരാറുകാരൻ മുങ്ങിയതോടെ പൊതുമരാമത്ത് വകുപ്പ് റോഡിൽ താൽക്കാലിക ഓട്ടയടയ്ക്കലും ആരംഭിച്ചു. ₹3 കോടി പരിയങ്ങാട് ചെട്ടിക്കടവ് റോഡ് നവീകരണത്തിനായി സർക്കാർ വകയിരുത്തിയത്. ചെട്ടിക്കടവ് മുതൽ മഞ്ഞൊടി വരെ 1 മീറ്റർ റോഡ് ഉയർത്തി പാർശ്വഭിത്തി കെട്ടണം. ചെട്ടിക്കടവ് കലുങ്ക് പുതുക്കി പണിയണം. ആവശ്യമുള്ളിടത്ത് ഡ്രൈനേജ് നിർമ്മിച്ച് ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞ മെയ് മാസത്തോടെ തീർക്കാനായിരുന്നു ധാരണ. റോഡ് വളരെ മോശമാണ്, കുറെ കാലമായി ഇങ്ങനെ തന്നെ തുടരുന്നേ. അപ്പോൾ ഇതിനെന്തെങ്കിലും പരിഹാരമായിട്ട് എന്തെങ്കിലും കണ്ടെത്തണം. ഒന്നുകൂടി റോഡ് ഉയർത്തണം. ഉയർത്തേലുള്ള വെള്ളക്കെട്ട് വരുന്ന മാറുള്ളൂ. എക്കാലം മഴ ഇതാ, എല്ലാ കാലവും ഈസി തന്നെ റോഡ്. കുറെ കൊല്ലായിട്ട് ഡ്രൈനേജാണ് മെയിൻ പ്രശ്നം. അവിടെ വെള്ളം ഇല്ലാത്തൊരു പ്രശ്നമാണ്. കരാറുകാരൻ പ്രവൃത്തി തുടങ്ങി വെച്ച് മുങ്ങുകയായിരുന്നു. ഇതോടെ ജനത്തിന്റെ യാത്ര പോലും ദുസ്സഹമായി. പഴയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാർ നൽകാൻ പൊതുമരാമത്ത് വകുപ്പിന് ആയിട്ടുമില്ല. കാലവർഷം തുടങ്ങിയതോടെ ചില ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇതിലെയുള്ള കാൽനട പോലും ദുരിതമാണിപ്പോൾ. ഈ റോഡിപ്പോൾ ഈ സ്ഥിതിയിലായിട്ട് ഇപ്പം സുമാർ എനിക്ക് തോന്നുന്നു ഒരു 7 വർഷമായി ഈ റോഡ്. ഇത് വളരെ ദുർഘടാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മഴ ഇന്നിപ്പം കുറച്ച് മഴ കുറവുള്ളതുകൊണ്ടാണ്. മറ്റ് ശക്തിയായുള്ള മഴ വരുന്ന സമയത്ത് ഇവിടെ ആകെ പ്രളയമാണ്. പിന്നെ റോഡുകൾ പിന്നെ എങ്ങനെങ്കിലും ഒരു വണ്ടി എടുത്ത് പോരാൻ നോക്കും വലിയ ബോളറ്. കരാറുകാർ ഇത് ഒരു 4-5 പ്രാവശ്യമായി ഓവർസിയാർ, ഈ PWD ഓവർസിയാർ, ഈ അവർക്ക് ഗുണമാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഈ PWD കുറച്ച് കോറി വേസ്റ്റ് തട്ടും, അത് നിരപ്പാക്കാൻ വേണ്ടി കൊടുക്കുന്ന 1 ലക്ഷം രൂപയോളം കൊടുക്കുന്നതിന്. ഇപ്പം ഇന്നലെ ഇതാ 3 ലോഡ് മട്ടി അടിച്ചിട്ട് നിരപ്പാക്കി പോയി ഒരു കരാറുകാരൻ വന്ന്. അയാൾ കുറേ പൈസ ഉണ്ടാക്കി എന്നല്ലാതെ കണ്ട് ജനങ്ങൾക്ക് ഇവിടെ ഒന്നും തന്നെ. ചെട്ടിക്കടവ് പാലം ഭാഗികമായി തുറന്നതോടെ വാഹന തിരക്കുമേറി. REC, MVR ക്യാൻസർ സെൻ്റർ എന്നിവിടങ്ങളിലേക്ക് എത്താനും ഇത് എളുപ്പവഴിയാണ്. ഇപ്പോൾ റോഡിൽ ക്വാറി വേസ്റ്റ് നിരത്തി താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുകയാണ്. നമുക്കിപ്പോൾ മര്യാദ നടക്കാനും മര്യാദ നടക്കാൻ തന്നെ വയ്യ. പിന്നെ വണ്ടിയിൽ ഇപ്പോൾ ഒരാൾ കയറിണ്ടെങ്കിൽ ഓരോ നടു മുറിയുന്ന കോലാപത്തിൽ എപ്പുള്ളത് റോഡ്. റോഡിൻ്റെ അവസ്ഥ പോകാം. നമ്മളെ മിനാന്ന് മണ്ണടിച്ച സമയത്ത് വിചാരിച്ച എന്താണ് ആഗ്രഹിക്കുന്നു ഇത് വൈനങ്ങാട് ഇറങ്ങാറായിരിക്കാം. ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വേനൽ പറന്നാൽ സമീപവാസികൾ പൊടിയിൽ മുങ്ങുകയും ചെയ്യും. വേനൽക്കാലത്ത് പൊടിശല്യം വെച്ചാൽ എൻ്റെ വീട് ഇതിനോട് ചേർന്നുള്ളതാ. ഞാനൊരു ആസ്തമ രോഗിയാണ്. എനിക്ക് റോഡും കൂടെ പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കാൻ ഞാൻ കിടക്കേണ്ട അസുഖം കൂടിയിട്ട് ഞാൻ കിടപ്പിലാവുന്ന അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു പരിഹാരം കാണുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് എത്രയും പെട്ടെന്ന് PWD വർക്ക് നടത്തിയിട്ട് റോഡിനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. CTV പ്രാദേശിക വാർത്ത, മാവൂർ.